പുലർച്ചെ 3 മണിയായിട്ട് ഞാൻ 2, 2:30 എണീറ്റിട്ടുണ്ട്. നേരെ എനിക്ക് ഡ്രസ്സൊക്കെ മാറി നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു 10, 11 മണിയാകുമ്പോഴത്തേക്ക് അരപ്പിലെത്തും എന്നുള്ള രീതിയിൽ. സോ ഞാൻ വേഗം ചാടിച്ച് ഇറങ്ങട്ടെ. ഞാൻ ബാഗൊക്കെ മാറ്റി കേട്ടോ, ഈ ബാഗ് തന്നെയാക്കി. അത് ഞാൻ ബാക്കി ഫോണ് ഒക്കെ പറഞ്ഞൊക്കെ തരാം. സോ വേഗം ചാടിക്കട്ടെ. നമ്മളൊരു 3, 3:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത് നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു 7, 7:30 ആയാലാണ് ഞാനൊന്ന് എണീറ്റത്. എണീറ്റ് എന്ന് പറഞ്ഞാൽ ഉറക്കപ്പിച്ച് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഭക്ഷണം അയക്കാൻ വേണ്ടി സൈഡാക്കിയതായിരുന്നു നമ്മളെ വണ്ടി. സോ നമ്മളിപ്പോൾ ആലപ്പുഴയ്ക്ക് കയറിയിട്ട് രാവിലെ ഒരു 8, 8:10 ഞാൻ സൈഡിൽ നിർത്തിയതാണ് ഭക്ഷണം അയക്കാൻ വേണ്ടിയിട്ട്. ഞാനുണ്ട് കുഞ്ഞു അച്ഛനുണ്ട് അമ്മയുണ്ട്, പിന്നെ നമ്മളെ കാർ ഓടിച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കാം. സോ നമ്മളിത് ചാടിക്കാൻ തുടങ്ങാണ്. ബ്രെഡ് ഉണ്ട്, ഉപ്മാവ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ കുഞ്ഞൂസ്. അതൊക്കെ അമ്മയല്ലേ ഉണ്ടാക്കിയ? അമ്മ അല്ല, ബ്രെഡ് അല്ല, ബാക്കിയൊക്കെ അമ്മ ഉണ്ടാക്കിയതാണോ? ഫുൾ ഫുൾ ഫുൾ. ഇതാണ് ബിജോ ചേട്ടൻ. ഹായ് പറ. നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് ത്രൂ ആണ് കേട്ടോ പോയത്. ഞാൻ പഠിക്കുന്നത് പുളിങ്കുന്നാണ്, കുസാറ്റിൻ്റെ കീഴിലുള്ള കോളേജിലാണ്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞതാണ്. നമ്മൾ ഏതാണ്ട് എത്തി കേട്ടോ, നമ്മളെ കുട്ടനാട് പുളിങ്കുന്ന ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഇവിടെ എത്തുമ്പോൾ എനിക്ക് സങ്കടം വരും, എന്തെന്നറിയില്ല. 2 ദിവസത്തേക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ എനിക്ക് വിഷമം വരും. അപ്പോൾ നമ്മളിതാ നമ്മൾ ആ പള്ളീൻ്റെയൊക്കെ എടുത്തോണ്ട് കയറിയിട്ട് നമ്മൾ നമ്മളെ ഹോസ്റ്റലിലേക്ക് കാല് വെച്ച്. ഹോസ്റ്റലിൻ്റെ റൂം എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് കുറേ നേരം അമ്മയും ഞാനും കൂടി ഇരുന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കുഞ്ഞൂസ് ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞൂസും കൂടെ നിന്നിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ്. സോ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ പിന്നെയും ക്യാമറ എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് റൂമിൽ നിന്ന് ക്യാമറ എടുക്കാം, റൂമിൽ ആളില്ലാത്തപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ക്യാമറ എടുത്തേക്കാം. അപ്പോൾ ഇന്ന് 20th ആണ് കേട്ടോ, ഞങ്ങൾ ഒരു എക്സാം കഴിഞ്ഞു, 17th എക്സാം കഴിഞ്ഞു. പിന്നെ ഇനി 23rd എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഞാൻ പോകും. ഞാൻ 27 പോകണമെന്ന് വിചാരിച്ചത്, പക്ഷേ നമ്മുടെ എക്സാം ടൈം ടേബിൾ അങ്ങനെ ഒരു മാറ്റം വന്നു. അപ്പം എന്തായാലും 23rd രാത്രി പോകാൻ പറ്റും. സോ അതാണ് കാര്യം. നമ്മളെ റൂം ഒന്നും കണ്ട് പേടിക്കാനുണ്ട്. ഇതാണ് ഞങ്ങൾ ഒറിജിനൽ റൂം, ആ റൂമിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കണത്. പക്ഷേ നമ്മൾ ക്ലീനൊന്നും ചെയ്തില്ല ഇൻ സെൻസ് ഒന്നും ചെയ്തില്ല എന്നല്ല, കുറച്ചൊന്നും സാധനം ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയുള്ളൂ, ഫുള്ളായിട്ടൊന്നും ക്ലീൻ ചെയ്തില്ല. കണ്ടോ, നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും. പിന്നെ നമ്മളവിടെ ഇയാളുണ്ടോ? ഇയാളിവിടെ ഉണ്ട് കേട്ടോ, ഇയാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അങ്ങനെ വന്നിട്ടുള്ളതാണ്. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കാം. ഇനിയിപ്പോൾ വല്ലതൊക്കെ പറ്റണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വ്ലോഗിൽ കണ്ട അതേ ടോപ്പാണ്, ഞാൻ കുറച്ച് 3 ടോപ്പുകളെ എടുത്തുള്ളൂ. 3 ടോപ്പ് എന്ന് വെച്ചാൽ 3 സെറ്റ് എടുത്തുള്ളൂ. അതിൽ ഒരെണ്ണം അലക്കി മാറ്റി 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 ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമുക്ക് 23rd കാണാം. അന്ന് ഞാൻ എല്ലാവരും പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചുതരാം. അന്ന് എക്സാം കഴിഞ്ഞ് എല്ലാവരും പോകുമല്ലോ, പോകാനുള്ളൊരു മൂഡിലായിരിക്കും. അപ്പോൾ അന്നേരം കാണിച്ചുതരാം. ഓക്കെ, ഹലോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെയും സ്ക്രീനിലാണ്. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. കമോൺ. ഓക്കെ, മിസ് സുദക്ഷിണ എൻ്റെ ഫ്രണ്ടാണ്. സോ നമ്മൾ കോളേജിലാണ് കേട്ടുള്ളത്. അല്ല, കോളേജിലെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റലാണ് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് 21st വൈകുന്നേരം നമ്മളിങ്ങനെ ചുമ്മാ നടക്കാനിറങ്ങിയതാണ്. എങ്ങോട്ടാണെന്നൊരു ലക്ഷ്യമൊന്നുമില്ല. ഈ റോഡ് എവിടെ എത്തുന്നോ ഞങ്ങൾ അവിടെ എത്തും. ആ രീതിയിലാണ് നമ്മളിപ്പോൾ പോണത്. ഞാൻ പോണ വഴിയൊക്കെ കാണിച്ചു, ഞാൻ ടൈം ലാപ്സ് ഇട്ട് കാണിച്ചത്. ഞാൻ ഷൂട്ട് ചെയ്യാം. എനിക്ക് ഭയങ്കര ചമ്മല്, ഇങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കാൻ വേണ്ടി ബാക്കി നിറയുന്നു. അപ്പം ഞാൻ നമുക്കിത് ശീലമല്ലേ, അല്ലെങ്കിൽ എൻ്റെ കൂടെ കുഞ്ഞൂസ് ഉണ്ടാവുന്ന പോലെ. അപ്പോൾ അവർക്ക് ഇനി ഉളുപ്പില്ലാത്തതുകൊണ്ട് ഇല്ല സീനുണ്ടാവും. ഇപ്പം നമുക്കിവിടെ ആരും ഇല്ലാത്തൊരു സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പം. ഇനിയിപ്പം മറ്റന്നാൾ എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരെയും ഞാൻ കാണിച്ചുതരാം, ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനൊക്കെ കാണിച്ചുതരാം. അപ്പോൾ അവരാരും ഇല്ല. സോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ നമ്മളിപ്പോൾ അല്ലേ അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വന്നിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ നിന്ന് നമ്മുടെ തട്ടുകടയിൽ നിന്ന് ദോശയും ബീഫും വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അവൾ പണ്ട് പണ്ട് ഉള്ള കടയ്ക്ക് കഴിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ നമ്മളൊന്ന് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ഹലോ. സോ നമ്മളെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. വാ പോലെ ഇവിടെ എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ ബാക്കിയുള്ളവരൊക്കെ ലൈബ്രറിയിലാണ്. നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ നമ്മൾ എങ്ങോട്ട് പോകണം അക്ഷരം പറ നമ്മൾ ഫുഡ് അടിക്കാൻ പോകും, ചിലപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ഇനി എന്തായാലും പോണ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചാൽ, പിന്നെ പറ്റുകയാണെങ്കിൽ ഞാൻ ആൻസിനൊക്കെ കാണിച്ചാൽ, എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാവരെയും കൂടെ വിളിച്ച് പുറത്തിറങ്ങാനുള്ളൊരു സമയം കിട്ടില്ല. സോ നമ്മൾ
നമ്മളുടെ കുറേ കാൽക്കുനേഷം അയ്യോ ഹോസ്റ്റലിലാണ് എൻ്റെ കൂടെ നമ്മൾ പണ്ടൊക്കെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്ന ഏൻസി മാഡം അക്ഷര മാഡം എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരെയും കാണിച്ച് ബാക്കി ബോയ്സിനൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, ഞാൻ എന്തേലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ഞാൻ ഹോസ്റ്റലിലേക്ക് പോയിട്ട് ഇവളും ഹോസ്റ്റലിലേക്ക് പോയി സാധനമൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകണം. ഇവളുടെ അമ്മ ഓൺ ദ വേ ആണ്. പിന്നെന്താ പിന്നെ എന്നെ ഞാൻ അക്ഷരയും കൂടെ അക്ഷരക്ക് സ്വന്തമായിട്ട് വിശപ്പുണ്ട് കേട്ടോ, ആ വണ്ടി കാണിക്കണം എന്ന് പറയുന്നത്. പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ എനിക്ക് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ആലപ്പുഴയ്ക്ക് പോകും. സിനിമ കാര്യം ഞാൻ പറഞ്ഞോ സാറുമാർ കിടപ്പ് ഞങ്ങൾ കോളേജ് ഇതാണ് കോളേജ് അപ്പൊ അധികം കാണിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇനി ബാക്കിയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അത് സംസാരം ഞാൻ പിന്നെ പറയാം, ഞാൻ ചെയ്തോളൂ. അപ്പൊ നമ്മളിതാ നമ്മളെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ആലപ്പുഴയ്ക്ക് കയറിയിട്ടോ. കയറി ഇൻ ദ സെൻസ് അക്ഷരേൻ്റെ കൂടെയാണ് ഞാൻ പോണത്. ഞാൻ ആൻസീനെ കാട്ടിത്തരാന്ന് പറഞ്ഞല്ലോ, പോണ വഴിക്ക് അവൾ അവളുടെ അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അക്ഷരയാണ് അവൾ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. പക്ഷെ എന്താ ഉണ്ടായിച്ച് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഈ റൂട്ടിൽ അല്ല അവൾ തിരിച്ചു വന്നത്. സോ അവൾ അവളെ അമ്മേൻ്റെ കൂടെ തിരിച്ചു വന്നത് വേറൊരു റൂട്ടിലാണ്. ഞങ്ങൾ ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് അവൾ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ അവളെ പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ കുഴപ്പമില്ല, എന്തായാലും എടുത്ത് കാണുമല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോണ വഴിയാണ് ഇട്ടത്. ആക്ച്വലി ഇവിടെ എനിക്ക് നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ ഇനി സ്ഥലമൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ മാർച്ച് മെയ് മാസങ്ങളിലുള്ളവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, ഈ ചെളി വെള്ളമാണ് പൈപ്പിലൊക്കെ വരിക, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എനിക്കിവിടെ വീട്ടിലൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല, നല്ല അടിപൊളി കിണർ വെള്ളം കിട്ടും. ഞങ്ങൾ അതിനുശേഷം എന്താ തിരിച്ച് അച്ചായൻസിലെത്തി. തിരിച്ചല്ല ആക്ച്വലി അച്ചായൻസിൽ പോയി അക്ഷര ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യട്ടോ, അല്ല ആക്ച്വലി വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യണം. ഒക്കെ ഭയങ്കര വീഡിയോയ്ക്ക് ഷൈ ആണ്. എന്നിട്ട് നമ്മൾ കുറച്ച് എന്താ ഒരു അച്ചായൻ സ്പെഷ്യൽ ഫലൂഡ, പിന്നെ എന്താ ഓർഡർ ചെയ്തത്, ഓക്കെ ഫ്രഞ്ച് ഫ്രൈസ് അല്ല ഫ്രഞ്ച് ഫ്രൈസ് അല്ല എന്താ പെരി പെരി ഫ്രൈസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ സ്റ്റീക്ക് ഓർഡർ ചെയ്തിരുന്നു. അത് നല്ല കിടിലനായിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുകയാണ് കേട്ടോ, ഒന്നും വിചാരിക്കേണ്ട. ഞാനിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. നിർത്തിക്കോന്ന് പറഞ്ഞതാണ്, ഈ ചിക്കൻ സ്റ്റീക്ക് അടിപൊളിയായിരുന്നു കേട്ടോ, ഇനി 200 രൂപ അങ്ങുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അതിനുശേഷം ബീച്ചിൽ പോയി, എന്നിട്ടാണ് നമ്മൾ പടത്തിന് കയറിയത്. ഞാൻ ചുമ്മാ ബീച്ച് ആലപ്പുഴ ബീച്ച് കുറേ എനിക്ക് ഒരു കൊല്ലത്തിന് ശേഷമാണ് വരുന്നത്. അന്ന് കഴിഞ്ഞ മാർച്ചിൽ വീട്ടിലേക്ക് പോയതിനു ശേഷം വന്നിട്ടില്ല. നമ്മളിത് അച്ചായത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ബീച്ചിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നതാണ്. ജസ്റ്റ് കുറച്ച് നേരം ബീച്ചിൽ ഇരുന്നിട്ട് നമ്മൾ പടത്തിന് കയറും. മോഹൻകുമാർ അല്ലേ, എന്താണ് മോഹൻകുമാർ എന്താ പടം ഈ കുഞ്ചപ്പം. അപ്പം ആ പടത്തിൽ കയറി അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ രാത്രി നടക്കുകയാണ്, ബീച്ചിലേക്ക് നടക്കുന്നത് ബീച്ചിലാണ്.